ഒരാള് വെച്ചിട്ടില്ല ഞാൻ വേണ്ട പണ്ടത്തെ കല്ല മാക്സിമം അരമണിക്കൂർ വരും. ഏറ്റവും വിശ്വപ്രസിദ്ധമായ തൈപ്പൂയം അതൊരു വിലങ്ങറ കാവടിയാട്ടമായി നടത്തപ്പെടുന്ന ഏക ക്ഷേത്രമായി വിലങ്ങറ ക്ഷേത്രം മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങൾ വരെ ഉണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ഒന്ന് വേൽക്കാവടിയും അതോടൊപ്പം തന്നെ അഗ്നിക്കാവടിയും, ഈ രണ്ട് ചടങ്ങുകൾ കാലഘട്ടത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പൊതു പബ്ലിക്കിൻ്റെ ഒരു അഭിപ്രായത്തെ കൂടെ പരിഗണിച്ചുകൊണ്ട് തൽക്കാലം അത് ഒഴിവാക്കുകയും തുടർന്ന് അതിനോടനുബന്ധിച്ച് ഭരണസമിതിയുടെയും പൊതുയോഗങ്ങളുടെയും ഭാഗത്തുനിന്നുണ്ടായ ഒരു വലിയ അഭിപ്രായമാണ് ഒരു രഥം ഇവിടെ നിർമ്മിച്ച് സമർപ്പിക്കണം എന്നുള്ളത്. ആ രഥനിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ച വഴിയിൽ ക്ഷേത്ര ഭരണസമിതി അംഗം കൂടിയായ ഏറങ്കരയിലെ ശ്രീ സുനിലൻ പിള്ള ഏതാണ്ട് 25 ലക്ഷം രൂപയോളം ചെലവഴിക്കുന്ന ഒരു ഭാരിച്ച ഒരു ചെലവ് വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ക്ഷേത്ര ഭരണസമിതിക്ക് താങ്ങാൻ കഴിയാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ ചുമതല, അതിൻ്റെ ചെലവ് അദ്ദേഹം ഏറ്റെടുക്കുകയും അതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നും അതിൻ്റെ നിർമ്മാതാക്കളെ വരുത്തി അച്ചൻകോവിലെ കൂപ്പിൽ നിന്നും യഥാർത്ഥ ഒറിജിനൽ അതായത് എ ക്ലാസ് തേക്കിൻ്റെ തടി വരുത്തി ആ തടിയാലാണ് ഏതാണ്ട് 13 അടി ഉയരത്തിലുള്ള ഈ രഥം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രഥനിർമ്മാണത്തോടുകൂടി ഒരു വലിയ മാറ്റം, അതായത് തലമുണ്ടന വഴിപാടെന്ന് പറയുന്നൊരു വഴിപാട് നടത്തുന്ന ഏകക്ഷേത്രം വിലങ്ങറ ക്ഷേത്രമാണ്. അത് പളനിയിൽ നടത്തി വന്നൊരു വഴിപാടാണ്. കേരളത്തിലെ മറ്റൊരു ക്ഷേത്രങ്ങളും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് വിലങ്ങറയിൽ ആ തലമുണ്ടന വഴിപാട് നമുക്ക് നടത്താൻ കഴിഞ്ഞു. അത് വളരെയേറെ വിജയകരമായി നടത്തി മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ഏറെ ഭക്തജനങ്ങൾ ഈ തലമുണ്ടന വഴിപാടിനു വേണ്ടി ഇവിടെ എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. രണ്ടാമത് എങ്ങുമില്ലാത്ത അല്ലെങ്കിൽ പളനിയിൽ മാത്രം ഉണ്ടായിരുന്ന തേര് എന്ന് പറയുന്ന ഒരു സങ്കല്പം, ആ തേര് അവിടെ സ്വർണമാണെങ്കിൽ ഇവിടെ തേക്കുംതടിയിലായി, ഇനി ഭാവിയിൽ സ്വർണത്തിൽ ആ തേര് ഇവിടെ എഴുന്നള്ളിപ്പിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് സമർപ്പി രഥം സമർപ്പിക്കുന്നത് തിരുവിതാംകൂർ യുവരാജാവ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അവരുകളാണ്. അദ്ദേഹം നാളെ വൈകിട്ട് ഇവിടെ എത്തിച്ചേരും. ആ സമർപ്പണ സദസ്സിൻ്റെ ഉദ്ഘാടനം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ ശ്രീ ജി തങ്കപ്പൻപിള്ള അവരുകളാണ് നിർവഹിക്കുന്നത്. 26-ാം തീയതി രാവിലെ 4 മണിക്ക് വിവിധ ദ്രവ്യങ്ങളോടുകൂടിയുള്ള അഭിഷേകങ്ങൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് ഈ രഥം ഇവിടെ വരുന്ന കാവടി, അതായത് ഈ ജില്ലയിലെ ഏതാണ്ട് 40 ക്ഷേത്രങ്ങളിൽ എത്തുന്ന കാവടി ഘോഷയാത്ര
എടക്കേ ക്ഷേത്രത്തിലെത്തി ഇവിടെ ആ സ്വർണക്കാവടിയും പഞ്ചലോകക്കാവടിയും അനുഗമിച്ചുകൊണ്ട് ഇവിടെ എത്തും. ഇവിടെ എത്തി അഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ രഥം മൂന്ന് പ്രദക്ഷിണം വെച്ച് ഇത് എഴുന്നള്ളിക്കും. പിന്നെ വൈകിട്ട് ഭസ്മക്കാവടിയോടനുബന്ധിച്ചും ഈ രഥം മൂന്ന് തവണ ഇവിടെ എഴുന്നള്ളിക്കും. അതിനുശേഷം അതിനോടൊപ്പം തന്നെ പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം കഴിഞ്ഞ് ഈ തൈപ്പൂയ മഹോത്സവത്തോട് അനുബന്ധിച്ചുള്ള വിലങ്ങറക്കാവടിയാട്ടം സമാപിക്കും.